ഞാനിപ്പോൾ ആയിരിക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി എന്ന ദേശത്താണ്. ഇവിടെ നമുക്കൊരു അതിഥിയുണ്ട്. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി എന്ന ദേശത്ത് അക്ഷയ് നാരായണൻ്റെ വസതിയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായി, നമ്മുടെ ബ്രില്ലിൻ്റെ അഭിമാനമായി, കെ ഇ മാന്നാനത്തിൻ്റെ അഭിമാനമായി അക്ഷയ് ഇവിടെ നമ്മുടെ കൂടെ ആയിരിക്കുകയാണ്. നേരത്തെ തന്നെ എൻജിനീയറിങ്ങിൻ്റെ കീം 2021 റിസൾട്ട് വന്നപ്പോൾ കാറ്റഗറി വൈസ് സെക്കൻഡ് റാങ്ക് മേടിച്ച് ഷൈൻ ചെയ്താണ് ആൾ നിൽക്കുന്നത്. ഇപ്പോൾ വീണ്ടും അഡ്വാൻസ് എക്സാമിൻ്റെ വിജയ തിളക്കത്തിൽ നമ്മളോടുകൂടെ അക്ഷയ് ആയിരിക്കുകയാണ്. സോ വെൽക്കം അക്ഷയ്. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. എഞ്ചിനീയറിംഗ് എന്ന സ്വപ്നം അക്ഷയിൽ സ്വയം വന്നതാണോ അതോ മറ്റാരുടെയെങ്കിലും ഒരു റെഫറൻസ് ആയിരുന്നോ അത്? ഈ എഞ്ചിനീയറിംഗ് ഉള്ള സ്വപ്നം ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാരൻസിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു മോട്ടിവേഷനാണ്. അവർ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ അവരോരോ അവർ എൻ്റെ അമ്മയും അച്ഛനും അമ്മ ഇലക്ട്രിക്കൽ എഞ്ചിനീയറും അച്ഛൻ സിവിൽ എഞ്ചിനീയറും ആണ്. അപ്പോൾ അവർ വീട്ടിൽ വന്ന് ഓരോ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചെറുപ്പം മുതലേ എനിക്കിത് കേട്ടിട്ട് എനിക്ക് എഞ്ചിനീയറിങ്ങിനോടൊരു താല്പര്യം ഉണ്ടായി. എനിക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്ട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കാൻ ഭയങ്കര താല്പര്യമുള്ള സബ്ജക്ട്സുമാണ്. അപ്പോൾ എനിക്ക് പിന്നീട് പ്ലസ് വൺ പ്ലസ് ടു ഈ സബ്ജക്ട്സ് എൻ്റെ അടുത്ത് പഠിക്കാനും പിന്നീട് എൻട്രൻസ് എഴുതി ഒരു എഞ്ചിനീയർ ആവാനുള്ള ആഗ്രഹം ഉണ്ടായി. അഡ്വാൻസ് എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് അക്ഷയ്ക്ക് പറയാനുള്ളത്? ഈ അഡ്വാൻസ് എക്സാം IITകൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് അവരെപ്പോഴും സ്റ്റുഡൻസിൻ്റെ പീസ് ഓഫ് മൈൻഡാണ് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് നേരത്തെ വെളിപ്പെടുത്താറില്ല. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും വെളിപ്പെടുത്താറില്ല. സ്റ്റുഡൻസ് അവിടെ എത്തുമ്പോഴേ എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ ഇൻറ്റീജർ ഉണ്ടാവും, ചിലപ്പോൾ മൾട്ടിപ്പിൾ കറക്റ്റ് ഉണ്ടാവും. അപ്പോൾ നേരത്തെ പ്രതീക്ഷകളൊന്നും ഇല്ലാണ്ടായിരുന്നു എക്സാമുകളിലേക്ക് ചെന്നത്. അപ്പോൾ എക്സാമിൻ്റെതായ ഒരു ആൻസൈറ്റി ആയിരുന്നു അതോ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു അക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്? എക്സാമിനെ കുറിച്ച് ക്യൂരിയോസിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയായിരിക്കും ഇവർ സ്റ്റുഡൻസിൻ്റെ മെൻ്റൽ കപ്പാസിറ്റിയും അവരുടെ പീസ് ഓഫ് മൈൻഡും ടെസ്റ്റ് ചെയ്യണേ എന്നുള്ളൊരു, അവരെങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അക്ഷയുടെ ഈ ആൻസൈറ്റി ബ്രേക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു അക്ഷയ്ക്ക് ഈ വന്ന വഴികളിൽ? ബ്രില്ലിയൻറ്റിൻ്റെ കുറേ മോക്ക് ടെസ്റ്റുകൾ എന്നെ സഹായിച്ചു. എങ്ങനെയാണ് പേപ്പർ എങ്ങനെയാണ് വരിക എന്നുള്ള ഏകദേശം ഒരു ഐഡിയ എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബിനിൽ സാറ്, ജോർജ് സാർ ഇടയ്ക്കിടയ്ക്ക് ഈ കുറേ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ തരാറുണ്ടായിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ഉദിത് സാറൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ടെൻഷൻ വരുമ്പോഴൊക്കെ വിളിച്ചിട്ട് ടെൻഷൻ കുറയ്ക്കാനൊക്കെ സഹായിക്കുമായിരുന്നു. പിന്നെ പാരൻസൊക്കെ നിരന്തരമായി സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ചിലപ്പോൾ എക്സാമുകളിലൊക്കെ മോക്ക് ടെസ്റ്റിനൊക്കെ മാർക്ക് കുറയുകയാണെങ്കിൽ അമ്മയൊക്കെ നല്ലോണം സഹായിക്കുമായിരുന്നു. അപ്പോൾ ഈ പാരൻസിൻ്റെയും അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെയും മെൻറ്റേഴ്സിൻ്റെയും ഒക്കെ സപ്പോർട്ട് നല്ല രീതിയിൽ അക്ഷയ്ക്ക് എക്സാമിന് ഒരു നല്ലൊരു പ്രിപ്പറേഷൻ ആയിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഈ മെയിൻസിൽ നിന്ന് അഡ്വാൻസിലേക്ക് എത്തിയപ്പോഴത്തേക്കും അക്ഷയ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി? മെയിൻസും അഡ്വാൻസും തികച്ചും വ്യത്യസ്തമായ എക്സാമുകളാണ്. മെയിൻസിന് സ്റ്റുഡൻസിൻ്റെ സ്പീഡും പിന്നെ ആക്യുറസിയാണ് ടെസ്റ്റ് ചെയ്യണത്. പക്ഷേ അഡ്വാൻസിലെ ആക്യുറസിയും പിന്നെ അവരുടെ കൺസെപ്റ്റും ആയിരുന്നു ടെസ്റ്റ് ചെയ്യണേ. അപ്പോൾ മെയിൻസിന് ശേഷം ഞാൻ കൂടുതൽ കൺസെപ്റ്റൽ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എക്സാമുകളുടെ ഇടയ്ക്ക് ടെൻഷൻ മാക്സിമം ഒഴിവാക്കാനും പിന്നെ കൂടുതൽ തന്നെ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ശ്രമിച്ചു. പിന്നെ വീക്കായ സബ്ജക്ട്സൊക്കെ കൂടുതൽ സമയം കൊടുത്തു. കൂടുതൽ ടോപ്പിക്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി അതൊന്ന് കൂടുതൽ ചോദ്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തപ്പോൾ എങ്ങനെയാണ് ഈ അഡ്വാൻസ്ഡ് സ്റ്റുഡൻസിനെ ടെസ്റ്റ് ചെയ്യണതെന്ന് ശരിക്കും മനസ്സിലായി. എന്നിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തു. സ്കൂളിലെ എക്സ്പീരിയൻസ് അക്ഷയ്ക്ക് എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? ഞങ്ങളെ പ്രിൻസിപ്പളായ മുല്ലശ്ശേരി അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. മുപ്പരിടയ്ക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കുറേ വോയിസ് മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റുഡൻസിനെ സപ്പോർട്ടിങ് ആയിട്ട്. ഓക്കെ, അപ്പം എല്ലാ രീതിയിലും എല്ലാവരും തന്നെ അക്ഷയ്ക്ക് നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആയിട്ട് നിന്നു എന്ന് വേണം പറയാൻ. ഞാൻ ഒരു കുറച്ച് ഒരു കൗതുകത്തോടു കൂടി ചോദിക്കുകയാണ്, ജ്യേഷ്ഠൻ ഒരു ഡോക്ടർ അല്ലേ, ഒരു MBBS പ്രൊഫഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ബ്രില്ലിയൻ്റിലെ ഒരു അലുമ്നി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തുകൊണ്ട് അക്ഷയ് അതിൽ നിന്ന് വ്യത്യസ്തമായി എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോയി എന്നുള്ളത് ആദ്യം തുടക്കത്തിൽ അക്ഷയ് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ജ്യേഷ്ഠൻ്റെ ഒരു സഹായം ഇതിൽ അക്ഷയ്ക്ക് ഉണ്ടായിരുന്നു, ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു? തീർച്ചയായും. ചേട്ടൻ ഓൾറെഡി എൻട്രൻസ്
പഠിച്ചത് കൊണ്ട് ചേട്ടനെ അറിയായിരുന്നു നേരത്തെ തന്നെ. ഇവരെങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചേട്ടൻ നേരത്തെ തന്നെ അറിയായിരുന്നു. ടെൻഷൻ വരുന്ന നേരത്തൊക്കെ ചേട്ടനോട് ചോദിക്കുമ്പോൾ ചേട്ടൻ കുഴപ്പമില്ല, പഠിക്കുന്നത് കണ്ടിന്യൂ ചെയ്തോളൂ എന്നൊക്കെ ഇടയ്ക്കിങ്ങനെ തീർച്ചയായും പറയാറുണ്ട്. അപ്പോൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമുക്ക് ഉറപ്പ് വരുമ്പോൾ നമുക്ക് തീർച്ചയായും സക്സീഡ് ചെയ്യാൻ തോന്നും. ഒരിക്കലും പഠിത്തം നിർത്താൻ എനിക്ക് തോന്നിയിട്ടില്ല, മാക്സിമം പഠിക്കാൻ തന്നെയാണ് ശ്രമിച്ചത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി എന്താണ്, വാട്ട് നെക്സ്റ്റ്? ഇനിയിപ്പോൾ ഒരു IIT, നല്ല മദർ IIT തന്നെ ഒരു കമ്പ്യൂട്ടർ സയൻസിന് ഒരു സീറ്റ് കിട്ടി, ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവാൻ എനിക്ക് ആഗ്രഹം. അതിനായിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് അക്ഷയ് ഇനി നടത്താനിരിക്കുന്നത്, അല്ലെ ഇപ്പോൾ എന്തെങ്കിലും നടത്തുന്നുണ്ടോ? ഞാൻ കൂടുതൽ ഇപ്പോൾ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുക. അപ്പോൾ ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഇപ്പോൾ പ്രോഗ്രാമിങ്ങും അതൊക്കെ പഠിച്ചു തുടങ്ങി. എന്താ സബ്ജക്റ്റ് എന്ന് നേരത്തെ തന്നെ ഇപ്പോൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ IIT ചെന്ന് വേഗം ഗ്രാജുവേറ്റ് ചെയ്ത് ഏതെങ്കിലും നല്ല കമ്പനിയിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആവാനാണ് എനിക്ക് ആഗ്രഹം. ഇനി നമുക്ക് വരാനിരിക്കുന്ന നമ്മുടെ 2022 JEE ആസ്പിറൻസിനോട് അക്ഷയ്ക്ക് എന്താണ് പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. പിന്നെ ബ്രില്ലിയൻ്റ് പറയുന്ന പോലെ അവരുടെ ടൈം ടേബിൾ പ്രകാരം, അവരുടെ ഷെഡ്യൂൾ കണക്ക് ഷെഡ്യൂൾ പ്രകാരം പഠിച്ചു പോവുക. പിന്നെ ഒരു എല്ലാ എക്സാമും നിങ്ങൾ ഒറിജിനൽ എക്സാം എഴുതുന്ന പോലെ കരുതുക. പിന്നെ മാക്സിമം ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക. ഫോണൊക്കെ ഉപയോഗിക്കുന്നത് നിർത്തുക. പിന്നെന്താ, ഡെഡിക്കേഷൻ ഈസ് നമ്മൾ മൊത്തം ഡെഡിക്കേഷൻ ഈ എൻട്രൻസിനായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എന്തായാലും റാങ്ക് ലഭിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു അക്ഷയ്.